വെല്ലുകാഴ്ച പൊന്ന വീടൊക്കെ ഞാൻ കയറി ലൈക്ക് അടിക്കാറുണ്ട്. നിന്റെ ഈ ഒരു മൈൻഡില് അയ്യോ പൊന്നടിയ നീ വിഷയമാണ് കേട്ടോ. കാരണം നീ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോഴും കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും നിന്റേതായിട്ടുള്ള ഡിഫറെന്റ് കണ്ടന്റ്സ് നീ കൊണ്ടുവരുന്നുണ്ട്. നീ ഒരു ദിവസം ബാക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പോലെ തന്നെ ഒരു ദിവസം നിന്റെ ഒരു ദിവസം വരണം, നീ അതേപോലെ അതിലോട്ട് മാറണം. കാരണം നിന്റെ അത്രയും നീ അത്രയും ഡെഡിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം. ബാക്കി ആൾക്കാരൊക്കെ ചിലപ്പം ഗ്രോ ആയിട്ടുണ്ടാവും, വേറെ ഒരാളുടെ സപ്പോർട്ടിലായിരിക്കും. നീ ആ ഒരു സപ്പോർട്ടിലാണ്, നീ നിന്റെ സ്വന്തം കഴിവിലാണ്. ഇന്ന് നിന്റെ വീഡിയോ ഒരു 50 പേര് കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ കണ്ടന്റിനെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ള ആൾക്കാരെ പോലെ ആ ഒരു റീച്ചുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കഴിയുമ്പോൾ നീ വളരുന്നില്ല. നീ നിന്റെ കഴിവുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ദിവസം വളരെ സെറ്റാവും. ഒരു ദിവസം ഡെയിലി കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും, ഡെയിലി കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് ഏതെങ്കിലും ഒരു വീഡിയോ നിന്റെ ദിവസത്തിലേക്ക് കഴിയുന്ന പക്ഷമാണ് ആ ഒരു വീഡിയോ കൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. യൂട്യൂബ് ആണല്ലോ, ചിലപ്പോൾ ഒരാൾക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ ക്ലിക്കാവും. ചില ആൾക്കാർ 50 വീഡിയോയിലായിരിക്കും, 100 വീഡിയോയിലായിരിക്കും, 1000 വീഡിയോയിലായിരിക്കും. അത് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിന്റെ രാജ്യമൊന്നും തുടങ്ങും. നീ ഉറപ്പായിട്ടും നീ വളരും ബാക്കി ആൾക്കാരെ പോലെ. ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കട്ടോ, ഇപ്പം പതറാതെ. എന്താ വിശ്വാസം തോന്നുന്നു? പണ്ട് ആദത്തിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, ദാദം നീ ആപ്പിൾ തിന്നണ്ടട്ടാ. കർത്താവ് വിചാരിച്ചു അവൻ ആപ്പിൾ തിന്നില്ലാന്ന്. ആ കർത്താവിന്റെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവരാ നമ്മള് മനുഷ്യന്മാര്. ആ മനുഷ്യന്മാര് വിചാരിച്ച പിന്നെ എന്തുട്ടടാ നടക്കാത്ത, നത്തിങ് ഇസ് ഇമ്പോസിബിള്. നമുക്കൊരു ടൈം ഉണ്ടാ എന്നാണ്.